നമസ്കാരം. തൃശൂരിനെ എടുക്കലല്ല, കൊണ്ടുപോകലാണ് ഇക്കുറി ലക്ഷ്യം. ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനായി സുരേഷ് ഗോപി തൃശൂരിലെത്തി. വടക്കംനാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രചാരണവും തുടങ്ങി. ശബരിമല വൈകാരിക വിഷയമാണ് എന്ന് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമല്ല, ശബരിമല വികാര വിഷയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി വിധിയുടെ പേരിൽ സർക്കാർ നടത്തിയത് തോന്നിയവാസമാണ് എന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഞാൻ എടുക്കുകയാണ് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് എങ്കിൽ ഇക്കുറി തൃശൂർ എടുക്കുകയല്ല, ജനങ്ങൾ തൃശൂരിന് തരും എന്നാണ് പറഞ്ഞത്. വിജയം ജനങ്ങൾ തരട്ടെ എന്നും അവകാശവാദങ്ങൾ പറയുന്നില്ല എന്നും NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കി. വികസനവും വിശ്വാസവും ചർച്ചകൾ നിറയ്ക്കാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. തൃശൂരിന് ടൂറിസം സാധ്യതകളുണ്ട് എന്നും ജയിച്ചാൽ അത്തരം പദ്ധതികൾ നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി MP വിശദീകരിച്ചു. നടനും പ്രചാരണത്തിനെത്തിയതോടുകൂടി ത്രികോണ ചൂടിലാണിപ്പോൾ തൃശൂർ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നാണ് ആരംഭിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ശക്തന്റെ പ്രതിമയിൽ ഹാരമണിയിച്ചാണ് തുടക്കം. തുടർന്ന് 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരത്തിൽ റോഡ് ഷോ നടത്തും. വളരെ കുറച്ച് ദിവസം മാത്രമാണ് പ്രചാരണത്തിനുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. നിലവിലെ സാഹചര്യത്തിൽ ഓട്ടപ്രദക്ഷിണം മാത്രമാണ് സാധിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളി NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 2rd തീർന്നു. നിലവിൽ രാജ്യസഭാ MP എന്ന നിലയിൽ മികച്ച ജനസേവകനായി മാറിയ താരത്തെ BJP കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ചത്. സുരേഷ് ഗോപി മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ 2rd എത്താൻ BJP കഴിഞ്ഞിരുന്നു. സുരേഷ് ഗോപിയുടെ താരപരിവേഷവും തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ സേവന പ്രവർത്തനങ്ങളും ഗുണമാകുമെന്നാണ് BJP വിലയിരുത്തൽ. നിലവിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം P ബാലചന്ദ്രനിലൂടെ നിലനിർത്താനാണ് ഇടത് ശ്രമം. UDFന്റെ പത്മജ വേണുഗോപാലും പ്രചാരണത്തിൽ സജീവമായി രംഗത്തുണ്ട്. വളരെ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയാക്കിയത്. നേരത്തെ തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും നേമത്തും സുരേഷ് ഗോപിയുടെ പേര് പരിഗണിച്ചിരുന്നു. സിനിമാ തിരക്കിലായതുകൊണ്ട് ഇത്തവണ മത്സരരംഗത്തേക്കില്ല എന്ന അഭിപ്രായം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമായിരുന്നു സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ മത്സരിച്ച് മതിയാകൂ എന്ന നിലപാട് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചു. ഇതോടുകൂടി സുരേഷ് ഗോപി മത്സര സന്നദ്ധത അറിയിച്ചു. എന്നാൽ തൃശൂർ തന്നെ വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ തൃശൂരിൽ തന്നെ മത്സരരംഗത്ത് ഇറക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ തൃശൂരിൽ സമ്മതിദാന ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കട്ടെ എന്ന് കേന്ദ്രവും തീരുമാനിച്ചത്.